നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു സെക്കൻഡ് ടൈം എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാറുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 + x² × dx. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ്. ഇതിന് 3 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം, ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x + 1 × x + 2. ഇതിനും 3 മാർക്കാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് മുൻപ് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, ഇതിന്റെ ആൻസർ നോക്കുക. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് എന്ന് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² × dx, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഇതിൽ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ഡെറിവേറ്റീവും കിടപ്പുണ്ട്. നോക്കുക, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 / 1 + x². അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിനെ ടി എന്ന് വിളിക്കുന്നു. ടി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് dt/dx. അതായത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 / 1 + x². നമുക്ക് വേണ്ടത് dt ആണ്. അപ്പോൾ dt ഈസ് ഈക്വൽ ടു ഈ dx റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ dx/1 + x² എന്ന് കിട്ടും. അതായത് dx/1 + x² എന്ന് കിടക്കുന്നിടത്ത് dt എന്ന് എഴുതാം. നോക്കുക, dx/1 + x² എന്ന് കിടക്കുന്നിടത്ത് dt. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിടക്കുന്നിടത്ത് ടി. നോക്കുക, സൈൻ ടി. സൈൻ ടി എന്നതിൻ്റെ ഇന്റഗ്രൽ -cos t. ടി എന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതവിടെ എഴുതി കഴിയുമ്പോൾ -cos tan inverse x + c എന്ന് കിട്ടും ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഇന്റഗ്രൽ dx/x + 1 × x + 2. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. ഇവിടെ രണ്ട് ബ്രാക്കറ്റുകൾ തന്നിരിക്കുന്നു. നോക്കുക, ഇതുപോലെയുള്ള ബ്രാക്കറ്റുകൾ വരുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ രീതിയിലുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രലും dx മാറ്റിവെച്ച് മിച്ചമുള്ളത് 1 / x + 1 × x + 2 എന്നത് a/1 ബ്രാക്കറ്റ്, അതായത് a/x + 1 + b/2 ബ്രാക്കറ്റ് x + 2, എന്നിട്ട് ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ബ്രാക്കറ്റും അപ്പുറത്തോട്ട് പോകുമ്പോൾ 1 = അതായത് ഇവിടെയുള്ള ന്യൂമറേറ്റർ 1 = a × ഈ രണ്ട് ബ്രാക്കറ്റുകളും ഇവിടെ വന്നു കഴിയുമ്പോൾ x+1 കട്ട് ചെയ്ത് പോവും. മിച്ചമുള്ളത് x+2 + b × x+1 ഉം x+2 ഇവിടെ വരുമ്പോൾ x+2 പോയിട്ട് മിച്ചം x+1. ഇത് ആ രീതിയിൽ ഓർക്കുക, അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതായിട്ട് ഇവിടെ വേണമെങ്കിൽ ഓർക്കാം. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ബി കളയണമെങ്കിൽ ഇവിടെ -1 കൊടുത്താൽ മതി. അപ്പോൾ x = -1, അതായത് 1 = a × x കിടക്കുന്നിടത്ത് -1 കൊടുത്തു കഴിയുമ്പോൾ -1 + 2, അതായത് 1 a എന്ന് കിട്ടും. അപ്പോൾ 1 = a. അതുപോലെ ഈ x കിടക്കുന്നിടത്ത് -2 കൊടുക്കുമ്പോൾ a എന്ന ഭാഗം പോയി, മിച്ചമുള്ളത് 1 = b × -2 + 1, അതായത് -b = 1. അപ്പോൾ b = -1, എയുടെ വില 1, ബിയുടെ വില -1. ഈ രണ്ട് വിലകളും നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 1 / x + 1 × x + 2 = a/x + 1 + b/x + 2. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 എന്നും ബിയുടെ സ്ഥാനത്ത് -1 എന്നും ഇട്ട് കഴിയുമ്പോൾ എയുടെ സ്ഥാനത്ത് 1 എന്നും ബിയുടെ സ്ഥാനത്ത് -1 എന്നും ഇട്ടിരിക്കുന്നു. അടുത്തത് നമുക്ക് ചോദ്യത്തിൽ കംപ്ലീറ്റ് ആക്കാൻ ഒരു ഇന്റഗ്രലും dx ഇട്ടാൽ മതി. അപ്പോൾ ഇന്റഗ്രൽ 1 / x + 1 × x + 2 × dx എന്നത് ഇങ്ങനെ മാറി 1 / x + 1, അതിന് ഇന്റഗ്രൽ, പ്ലസ് -1 / x + 2, അതിനും ഇന്റഗ്രൽ. ഇത് എക്സ് എന്നതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1. അപ്പോൾ താഴെ കിടക്കുന്ന ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. അപ്പോൾ log x + 1 - log x + 2, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഈ മൈനസ് വെളിയിൽ വെച്ചാൽ -log x + 2. ലോഗരിത്തിലെ റൂൾ അനുസരിച്ച് log a - log b എന്നാൽ log a/b എന്ന് എഴുതാം. അപ്പോൾ log x + 1 / x + 2 + c ആണ് ആൻസർ. ഇപ്പോൾ നമ്മൾ ചെയ്തത് മുൻവർഷം സെക്കൻഡ് ടൈം എക്സാമിന് പരീക്ഷയ്ക്ക് വന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.